ഹലോ ഹായ് വെൽക്കം ടു ലുട്ടൂസ് ചാനൽ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണിയാണ് കേട്ടോ ഒരുപാട് പേരുടെ റിക്വസ്റ്റ് ആയിരുന്നു ഒരു ബിരിയാണി റെസിപ്പി അപ്പൊ ഇത് തമിഴ്നാട് ഒരുപാട് ഫേമസ് ആയിട്ടുള്ള ഒരു ബിരിയാണിയാണ് ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി നല്ല സ്മെല്ലും നല്ല ടേസ്റ്റും ആണ് അപ്പൊ നമ്മുടെ വീട്ടിൽ എളുപ്പമായിട്ട് ഇനി ഉണ്ടാക്കാന്നുള്ളതാണ് ഇന്നത്തെ വീഡിയോ അപ്പൊ വരൂ വീഡിയോയിലേക്ക് കടക്കാം വീഡിയോയിലേക്ക് കടക്കുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എന്റെ ചാനൽ കാണുന്നെങ്കിലും ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിലും ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ സബ്സ്ക്രൈബിന്റെ തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്യണം എങ്കിൽ മാത്രമേ എന്റെ പുതിയ വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ വീഡിയോ ഇഷ്ടമാണെങ്കിൽ മടികൂടാതെ ഒരു ലൈക്കും അതേപോലെ തന്നെ ഒന്ന് ഷെയറും ചെയ്യണേ അപ്പൊ വീഡിയോയിലേക്ക് കടക്കാം അപ്പൊ നമ്മുടെ ബിരിയാണി മസാല ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാ നോക്കാം ഒരു 10 കുഞ്ഞി പീസ് പട്ട ഇത് സ്റ്റാറാണ് രണ്ട് വലിയ സ്റ്റാർ പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് കേട്ടോ പിന്നെ നമുക്ക് വേണ്ടത് ഗ്രാമ്പു ആണ് ഒരു കുഞ്ഞി ഗ്രാമ്പു ആയത് കാരണം ഒരു 15 കുഞ്ഞി ഗ്രാമ്പു എടുത്തിട്ടുണ്ട് 20 ഏലക്ക എടുത്തിട്ടുണ്ട് വലിയ ഏലക്കയാണെങ്കിൽ 10 എണ്ണം മതി പിന്നെ ഇത് ജാതിക്കയാണ് ജാതിക്ക പൊടിച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ ആവശ്യം കാഷ്യു ആണ് കാഷ്യുനട്ട് ഏകദേശം ഒരു 10 എണ്ണം ഉണ്ടാവും പിന്നെ ഇതെന്ന് പറയുന്നത് കൽപ്പാസി എന്ന് പറയും ഇതാണ് നല്ല ഫ്ലേവർ തരുന്നത് ഈ കൽപ്പാസി പിന്നെ ബ്രിഞ്ചിയില ഇതെല്ലാം കൂടെ ഒന്ന് നല്ലതുപോലെ പൊടിച്ചെടുക്കാൻ പോവാണ് മിക്സിയിൽ ഇട്ടാ പൊടിച്ചെടുക്കാൻ പോകുന്നത് ഫൈൻ പൗഡർ ആക്കി എടുക്കാം നമ്മുടെ ട്രഡീഷണൽ വേ ആയിട്ടാണ് നമ്മൾ ദിണ്ടുക്കൽ തലപ്പാക്കട്ടി ബിരിയാണി ചെയ്യാൻ പോകുന്നത് അപ്പൊ അതിന് വേണ്ടിയിട്ട് ഞാനൊരു വലിയ പാത്രം അടുപ്പിനകത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ വിറകടുപ്പിലാണ് ചെയ്യുന്നത് അപ്പൊ ഇതിലേക്ക് നല്ലതുപോലെ ചൂടായതിനു ശേഷം നമ്മളൊരു 6 വലിയ സ്പൂൺ അളവില് നെയ്യ് ഇട്ട് കൊടുക്കാൻ പോവാണ് 6 സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് നമ്മൾ പിന്നെ അതിലേക്ക് കുറച്ച് എണ്ണയും കൂടെയാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് ഏകദേശം ഈ സ്പൂണിന്റെ അളവില് 2 വലിയ സ്പൂൺ അളവില് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇപ്പൊ നമ്മുടെ നെയ്യും എണ്ണയും നല്ലതുപോലെ ചൂടായി അതിലേക്ക് ചെറിയുള്ളി നല്ലതുപോലെ പേസ്റ്റ് ആക്കി എടുത്തു വെച്ചിരിക്കുന്നതാണ് ഇത് ഏകദേശം ഒരു 6 സ്പൂൺ അളവില് വെച്ച് നല്ലതുപോലെ ഇളക്കി കൊടുക്കുകയാണ് നമ്മൾ ഇതിനകത്തേക്ക് ചെറിയുള്ളി മാത്രമേ ആഡ് ചെയ്യുന്നുള്ളൂ വലിയുള്ളി ആഡ് ചെയ്യുന്നില്ല കേട്ടോ അതാണ് ഈ ടേസ്റ്റ് കൊടുക്കുന്നത് മുഴുവൻ നമ്മുടെ ഈ ബിരിയാണിക്കുള്ള ടേസ്റ്റ് മുഴുവൻ ഈ ചെറിയുള്ളിയാണ് ഇത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് കിട്ടട്ടെ അതിലേക്ക് നമ്മള് ഇതാ പച്ചമുളക് അരച്ചു വെച്ചിരിക്കുന്നതാണ് ഒന്ന് ചതച്ചെടുത്താൽ മതി നമ്മുടെ എരിവിനനുസരിച്ചിട്ടുള്ള പച്ചമുളക് വേണം ഇത് നല്ല എരിവുള്ള പച്ചമുളകാണ് അപ്പൊ അതേ കാരണം ഞാൻ ഏകദേശം ഒരു 2 സ്പൂൺ അളവില് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇതും നല്ലതുപോലെ ഇളക്കി കൊടുക്കാം ഇത് നല്ലതുപോലെ ഇളക്കി കൊടുത്തിട്ടുണ്ട് ഇതിലേക്ക് ഇതാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നല്ലതുപോലെ ഫൈൻ ആയിട്ട് അരച്ചെടുത്തതാണ് ഇതിലേക്ക് ഒരു 5 സ്പൂൺ അളവില് നമ്മള് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും ചെറിയുള്ളിയും പച്ചമുളകും ഒക്കെ നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ട് ഒരു ചെറിയ സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി ഇതിലേക്ക് നമ്മൾ നേരത്തെ പൊടിച്ചു വെച്ചിരിക്കുന്ന ഗരം മസാല അതായത് നമ്മുടെ ബിരിയാണി മസാല ഈ മസാലയാണ് കേട്ടോ ഇതിന്റെ അടിപൊളി കൂട്ടെന്ന് വേണേ പറയാം ഇത് ആഡ് ചെയ്ത് കൊടുക്കാം പിന്നെ നമുക്കൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മളിവിടെ 1 കിലോ അരിക്കുള്ള റെസിപ്പിയാണ് പറഞ്ഞു തരുന്നത് മുഴുവൻ അപ്പൊ നിങ്ങൾ അതിനനുസരിച്ചിട്ട് വേണം നിങ്ങൾ ആഡ് ചെയ്ത് നോക്കാൻ ഇപ്പൊ ഞാൻ ചെയ്തിട്ടുള്ള എല്ലാ മസാലയും നല്ലതുപോലെ ഒന്ന് ഇളകി ഒഴിച്ചിട്ട് അതേപോലെ തന്നെ ലൈറ്റായിട്ട് സ്മെല്ലൊക്കെ വരാൻ തുടങ്ങി നമ്മള് ഓപ്പൺ ഏരിയയിലാണ് കുക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് നല്ല കാശും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിലേക്ക് നമ്മൾ ഞാൻ ആഡ് ചെയ്യാൻ പോകുന്നത് 1 കിലോ ചിക്കനാണ് കേട്ടോ 1 കിലോ ചിക്കൻ അപ്പൊ ഞാൻ പറഞ്ഞു 1 കിലോ അരിയാണ് എടുത്തിരിക്കുന്നത് അതിലേക്ക് 1 കിലോ ചിക്കനാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/4 കിലോ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കാം നല്ല ടേസ്റ്റിന് വേണ്ടിയിട്ടാണ് ഇത് ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ഗീ ഉപയോഗിക്കുന്നത് ഗീ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾക്ക് ഫുള്ളായിട്ട് വേണമെങ്കിൽ ഗീ ഉപയോഗിക്കാം അതല്ലെങ്കിൽ നമ്മൾ റീഫൈൻഡ് ഓയിലോ സൺഫ്ലവർ ഓയിലോ എന്തെങ്കിലും ഉപയോഗിക്കാം അപ്പൊ ഫുള്ളായിട്ട് ഉപയോഗിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും പക്ഷെ എന്താന്ന് പറയാ കൂടുതലായിട്ട് നമുക്ക് ബിരിയാണി ക്വാണ്ടിറ്റി കഴിക്കാൻ പറ്റില്ല ഇതാകുമ്പോ അങ്ങനെ ഉണ്ടാവില്ല നോർമൽ ആയിട്ടുള്ള ഒരു ബിരിയാണി പോലെ തന്നെ ഉണ്ടാവും അപ്പൊ അതാ നമ്മുടെ മസാലയിലൊക്കെ നല്ലതുപോലെ ഒന്ന് പെരണ്ട് കിട്ടുന്നത് പോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ചിക്കൻ ഇട്ട് കൊടുത്ത് നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട് ഇതേപോലെ എണ്ണ ഇങ്ങനെ കത്തി വരും അതായത് പുറത്തിങ്ങനെ പോവരും ആ സമയമാകുമ്പോ നമ്മൾ നല്ലതുപോലെ ഒന്ന് കൂടെ ഒന്ന് ഇളക്കി കൊടുക്കാം താഴെ ഇങ്ങനെ പിടിച്ചിട്ടുണ്ടെങ്കിൽ നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം അതിനുശേഷം നമ്മൾ 1 പിടി കൊത്തമല്ലി ഇലയും 1 പിടി പുതിന ഇലയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം ഇപ്പൊ നമ്മുടെ മല്ലിയിലയും പുതിനയിലയും ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് വാടി കിട്ടിയിട്ടുണ്ട് ഈ സമയത്ത് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പിടാം ഏകദേശം ഞാനൊരു 2 സ്പൂൺ അളവിൽ ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് നമുക്ക് ബിരിയാണിയുടെ അളവനുസരിച്ച് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ഇട്ടിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം അതിനുശേഷം നമ്മള് 1 സ്പൂൺ ജീരകം പൊടിച്ചതാണ് 1 സ്പൂൺ ജീരകം പൊടിച്ചത് പിന്നെ 1 സ്പൂൺ മല്ലി പൊടിച്ചത് മല്ലിപ്പൊടിയാണ് പിന്നെ നമുക്ക് ആവശ്യമുള്ളത്
എരിവിനനുസരിച്ചിട്ടുള്ള മുളക് പൊടിയാണ് ഞാനിപ്പോ ഇവിടെ ഏകദേശം 2 സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്. പച്ചമുളക് ഞാൻ ആഡ് ചെയ്തത് കൊണ്ടാണ് ഇത്ര ആഡ് ചെയ്യുന്നത്. നിങ്ങളുടെ എരിവിനനുസരിച്ച് നിങ്ങൾക്ക് ആഡ് ചെയ്യാം കേട്ടോ. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നമ്മുടെ മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പിടിച്ചു കിട്ടിയിട്ടുണ്ട്. ദാ ഇതേപോലെ ആയി. ചിക്കൻ ഒക്കെ ഏകദേശം ഒരു ഹാഫ് ബോയിൽ ആയിട്ടുണ്ടാവും കേട്ടോ. ഈ സമയത്ത് നമ്മള് ഒരു അര ബൗള് അല്ലെങ്കിൽ മുക്കാൽ ബൗളോളം നമ്മള് തൈര് ചേർക്കാൻ പോവാണ്. ഏകദേശം ഒരു 200 മുതൽ 300 ഗ്രാം വരെ ഉണ്ടാവും ഈ തൈര്. ഇത് ആഡ് ചെയ്തിട്ട് നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. നമ്മുടെ തൈരൊക്കെ ഒഴിച്ചിട്ട് നല്ലതുപോലെ പിടിച്ചു കിട്ടിയിട്ടുണ്ട്. നല്ലതുപോലെ ഇളക്കി കൊടുക്കണം. ഇപ്പൊ നമ്മള് 1 കിലോ അരി നല്ലതുപോലെ, അതായത് ഞാന് ജീരകശമ്പ അരിയാണ് എടുത്തിരിക്കുന്നത്. ജീരകശമ്പ അരി ഒരു 20 മിനിറ്റ് കുതിർക്കാൻ വെച്ചിരിക്കുന്നതാണ്. 2 തവണ വാഷ് ചെയ്തിട്ട് കുതിർക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പൊ ഈ 1 കിലോ അരി എന്ന് പറയുന്നത് 6 ഗ്ലാസ് ആണ് വരുന്നത്. നമ്മുടെ ഒരു മെഷർമെന്റ് ഗ്ലാസ് എടുത്തിട്ട് അത് നോക്കുക. അപ്പൊ 6 ഗ്ലാസ്സിന് ഞാനിവിടെ ഉപയോഗിക്കാൻ പോകുന്ന വെള്ളം എന്ന് പറയുന്നത് ഡബിൾ ആണ്. അതായത് 12 ഗ്ലാസ് വെള്ളം ഞാനിപ്പോ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാനാണ് പോകുന്നത്. ഇപ്പൊ നമ്മള് ഇട്ട് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. താഴെ വല്ലതാണ് കുറച്ചായിട്ട് ഒന്ന് പിടിച്ചിട്ടുണ്ടെങ്കിൽ അതൊന്ന് നല്ലതുപോലെ വിട്ടു കിട്ടും. അതിനുശേഷം നമുക്ക് ആവശ്യമുള്ള ഉപ്പും എരിവും നോക്കാം. ഇപ്പൊ ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം, അതേപോലെ തന്നെ എരിവും ആഡ് ചെയ്ത് നോക്കാം. നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള എരിവായിരിക്കും, കൂടുതൽ എരിവ് പാടില്ല. ഉപ്പ് ഒന്ന് മുന്നിട്ട് നിൽക്കണം കേട്ടോ, അപ്പോഴാ കറക്റ്റ് അരിയൊക്കെ ഇട്ട് വരുമ്പോ കറക്റ്റ് ആവുള്ളൂ. അതിനുശേഷം നമുക്കൊന്ന് നല്ലതുപോലെ അടച്ചിട്ട് മൂടി വെക്കാം. ഇപ്പൊ നമ്മൾ ഒഴിച്ച വെള്ളം മുഴുവൻ നല്ലതുപോലെ തിള വരാൻ തുടങ്ങി. ഈ സമയത്ത് നമ്മള് നേരത്തെ എടുത്തു വെച്ചിരിക്കുന്ന, അതായത് കുതിർത്ത് വെച്ചിരിക്കുന്ന അരി ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പൊ നമ്മുടെ അരി ഇട്ടത് നല്ലതുപോലെ തിള വന്നിട്ടുണ്ട്. നമ്മള് ഇവിടെ ഏകദേശം ഒരു നാരങ്ങ വലിപ്പത്തിലുള്ള, അതായത് നമ്മുടെ 2 നാരങ്ങയാണ് പിഴിഞ്ഞെടുത്തിരിക്കുന്നത്, 2 സ്പൂൺ വലിപ്പമുള്ളത് ആഡ് ചെയ്ത് കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇതേപോലെ വരും കേട്ടോ. ഇപ്പൊ നമ്മള് ഒഴിച്ചു കൊടുത്തിരിക്കുന്ന വെള്ളം മുഴുവൻ ഏകദേശം വറ്റിയിട്ടുണ്ട്. ഇതാ അരിയൊക്കെ കാണാനായിട്ടുണ്ട്. ഇതാ ഇതേപോലുള്ള അരി പരുവായിരിക്കണം. ഇതാ കണ്ടില്ലേ, ലൈറ്റായിട്ടൊന്ന് വെന്താ മതി. ഈ സമയമാകുമ്പോ നമുക്ക് ദം വെക്കാനുള്ള ടൈമായി. അപ്പൊ നമുക്ക് അടുപ്പിന്ന് മാറ്റാം. എന്നിട്ട് മേലെ പ്ലേറ്റ് ഇട്ട് കൊടുത്തിട്ട് കരിക്കട്ടകൾ മേലെ ഇട്ട് കൊടുക്കാം. ഇപ്പൊ ഞാൻ ദമ്മിട്ടിട്ട് ഏകദേശം 20 മിനിറ്റ് ആയി. നമുക്ക് എടുത്ത് മാറ്റാം. ഇൻ ബിറ്റ്വീൻ ഞാൻ ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടായിരുന്നു. ദാ നമ്മുടെ അടിപൊളി ബിരിയാണി ഇവിടെ റെഡിയായിട്ടുണ്ട്. ദാ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കഴിക്കാൻ ടെംപ്റ്റ് ആവുന്നു കേട്ടോ. നല്ല സ്വാദ്, നല്ല മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്. ദാ ചിക്കനൊക്കെ നല്ലതുപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ അടിപൊളി ബിരിയാണി. അപ്പൊ നമുക്കിത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തിട്ട് നമുക്ക് ഓരോ പീസ് വെച്ച് സെർവ് ചെയ്യാം. ഇതാ ചിക്കൻ ഒരു പീസ് കിട്ടിട്ടോ, നല്ല ചൂടോടുകൂടിയുള്ള ചിക്കൻ. ചിക്കനിൽ നല്ല എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്, മസാലയൊക്കെ പിടിച്ചിട്ടുണ്ട്, നല്ല ടേസ്റ്റ് ഉണ്ട്. നിങ്ങൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.